ഹായ് ഫ്രണ്ട്സ്, വാക്ക് വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാലത്ത് തന്നെ യിവു മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫ്രണ്ട് എൻട്രൻസ് കൂടിയാണ്. കാരണം വെച്ചാൽ പല ഫ്രണ്ട് എൻട്രൻസ് ഉണ്ട്, അതിലൊരു ഫ്രണ്ട് എൻട്രൻസ് കൂടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ഫ്രണ്ട് എൻട്രൻസ് വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പൂക്കൾ, നമ്മുടെ നാട്ടിൽ വെർട്ടിക്കൽ ഗാർഡൻ എന്നുള്ള പോലെ ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ഗാർഡൻ സെറ്റ്, ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഫ്ലവർ, ഫ്രൂട്ട്സ്, ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ചില ഷോപ്പുകളുണ്ട്. അതിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പോകുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള മരങ്ങളും ചെടികളുമാണ്. നമ്മുടെ കാടിനുള്ളിൽ വന്നൊരു ഫീലാണ്. എത്ര ചെറിയൊരു ക്ലയൻ്റ് ആണെങ്കിൽ വരെ അവർ ക്ലയൻ്റുകളെ നല്ല രീതിയിൽ നോക്കും. ആരും തന്നെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറില്ല. ഇവർ മാത്രമല്ല, വാങ്ങുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല, അവരവരുടെ പ്രൊഡക്ട്സൊക്കെ കാണിക്കുന്നില്ല, അവർ 100% സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരും. പറയാനൊരു കാര്യം മറന്നുപോയതെന്ന് വെച്ചാൽ, സിന്തറ്റിക് ഗ്രാസ്, അതായത് നമ്മുടെ നാടുകളിൽ ഈ ടറഫിലൊക്കെ യൂസ് ചെയ്യണ ഗ്രാസ് ഉണ്ട്, സിന്തറ്റിക് ഗ്രാസ്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇത് അത് പല ടൈപ്പും പല ക്വാളിറ്റിയും ഉണ്ട്. നമുക്കിവിടെ ഇവിടെ വന്നപ്പോൾ ഒരു ഷോപ്പിൽ ഫുള്ള് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മോഡൽസാണ്. അത് പ്ലാസ്റ്റിക് ആവാം, തെർമോക്കോൾ ആവാം, അങ്ങനെ പല ടൈപ്പ് മോഡൽസാണ് ഇവിടെ ഒരു ഷോപ്പിൽ നിറച്ച്. അങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സും ഗ്രാസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നടക്കുമ്പോഴാണ് ഒരു മാഗ്നറ്റിൻ്റെ ഷോപ്പ് കണ്ടത്. അതെനിക്ക് കൗതുകമായിട്ട് തോന്നി. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ഒരു മാഗ്നറ്റിൻ്റെ ഷോപ്പ് കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ആ ഷോപ്പിൽ മാഗ്നറ്റ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മാഗ്നറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ഉള്ള ഐറ്റംസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നല്ല, നമ്മളിന്ന് യിവു മാർക്കറ്റിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോകേണ്ട പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മാക്സിമം സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷോപ്പിൽ നമ്മൾ കയറിയപ്പോഴാണ് അവിടെ ഒരു ചൈനീസ് ചെറിയൊരു കുട്ടി, ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ചൈനീസ് അവൻ്റെ നിന്ന് പഠിക്കാനും അതുപോലെ നമ്മൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ അവനെ പഠിപ്പിക്കാനൊക്കെ നോക്കി. അവസാനം അവൻ തല തിരിഞ്ഞ് നടന്നു തുടങ്ങി. അതാണ് ഉണ്ടായത്. ഇന്നത്തെ ദിവസം നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുമ്പോൾ നമ്മളെ അവിടേക്ക് കൊണ്ടുപോയി വിട്ടത് ഒരു ചൈനീസുകാരനായിരുന്നു. അപ്പോൾ ആ ചൈനക്കാരനും കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള സംസാരം നല്ല കൗതുകരമായിട്ട് തോന്നി. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം, അവരെന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവണില്ല. നമ്മൾ പിന്നെ അവിടുത്തെ സ്ട്രീറ്റിലേക്ക് പോയി. സാധാരണ പോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഉള്ള പരിപാടിക്കാണ് പോയത്. ഇന്ന് നമ്മൾ കുറച്ച് സ്ക്വിഡൊക്കെ ട്രൈ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ സ്ക്വിഡ് പ്രിപ്പയർ ചെയ്യണ ഒരു ഷോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, സ്ട്രീറ്റ് ഫുഡിൻ്റെ.
ആരും തെറ്റിദ്ധരിക്കണ്ട, സ്ക്വിഡാണ്. വേറെ വിചിത്രമായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല സ്ക്വിഡ് എന്ന് പറയുന്ന നാട്ടിൽ കൂന്തൽ കണവ എന്നൊക്കെ പറയും, അതാണ് സംഭവം. പിന്നല്ലാണ്ട് ഞാനും അവര് ഈ പറഞ്ഞ പോലെ ഗ്രില്ല് ചെയ്ത് തന്നിട്ടുള്ള ആ സ്ക്വിഡ് കഴിച്ചു നോക്കി. വളരെ മോശമില്ലാത്ത രീതിയിലുള്ള സ്പൈസി ആയിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും പിന്നെ കഴിച്ചു. അത് കൊള്ളാം, അത് രസമായിട്ടുള്ള സാധനം തന്നെയാണ്. മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ചക്കപ്പഴം, ചക്കയോട് വളരെയധികം സാദൃശ്യമുള്ള ഒരു ഫ്രൂട്ടാണ് ദുരിയൻ. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫ്രൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ചില സ്വീറ്റ്സും അങ്ങനത്തെ ഐറ്റംസും വെക്കുന്ന ഒരു ഷോപ്പാണ് പിന്നെ കണ്ടത്. അവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. മോശമില്ലാത്ത തരം ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ. പിന്നെ ആ സ്ട്രീറ്റ് ഫുഡിൻ്റെ മാർക്കറ്റിൽ കൂടെ ഒന്ന് വെറുതെ നടന്നു. മുൻപ് കണ്ടിട്ട പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ പച്ചമാംസം വെച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് കുക്ക് ചെയ്ത് തരാനുള്ള രീതിയിലെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ള മാംസവും കാണാം. അങ്ങനെ ആ ഭാഗങ്ങളോടൊക്കെ നടന്നു ഒന്ന് ഒരു റൗണ്ട് അടിച്ചു. ഈ ചൈന മാർക്കറ്റിൽ സ്ട്രീറ്റ് ഫുഡിനോടൊപ്പം തന്നെ നമുക്ക് മദ്യപിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. അതായത് നമുക്കിപ്പോൾ ബീർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബീർ ചോദിച്ചു കഴിഞ്ഞാൽ ബീർ തരും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുപോലെ പരസ്പരം ആരും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവിടെ അങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടിരുന്നു. മലയാളി എവിടെ പോയാലും അറിയാലോ, ഭാഷയൊന്നും നമുക്ക് വിഷയമല്ല. അതുമാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വില പേശി വാങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഇത്തിരി നേരം ഒരാളുടെ അടുത്ത് വില പേശി എന്തോ വാങ്ങാൻ നോക്കി, സംഭവം കിട്ടിയില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിൻ്റെ ഗ്ലാസ്സിന് പകരം വേറെ എന്തോ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു കോട്ടിങ് കൊടുക്കുകയാണ്. ആ കോട്ടിങ് ഡ്രിൽ ഉപയോഗിച്ചാൽ വരെ കംപ്ലൈൻ്റ് ആവില്ല, സ്ക്രാച്ച് വരില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീനും അങ്ങനെ സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ചേട്ടൻ നമ്മളിവിടെ കണ്ടു. പിന്നെ പോരാത്തതിന് പവനായിയുടെ കയ്യിലുള്ള സൂട്ട് കേസ് പോലെ സൂട്ട് കേസിലാണ് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അത് വളരെ രസമായിട്ട് എനിക്ക് തോന്നി. ചില രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വെറുതെ തെരുവിൽ കൂടെ ഒക്കെ നടന്നു. റഷായിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വളരെയധികം വണ്ടികൾ റോഡുകളുടെ പാഞ്ഞു പോകുന്നതൊക്കെ കാണാമായിരുന്നു. പിന്നെ വളരെ മനോഹരമായി തന്നെ ദീപാലങ്കാരത്തോടെ നിൽക്കുന്ന ബിൽഡിങ്ങുകളും കണ്ട് സംതൃപ്തി അടഞ്ഞ് ഞങ്ങൾ പിന്നെ അതൊക്കെ തിരിച്ച് റൂമിലോട്ട് പോയി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നടന്ന് ഒന്ന് ചെറിയ ഭാഗ കാഴ്ചകളൊക്കെ കണ്ടു. അന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ സമയം ചിറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്ത് ചെറിയ അതായത് താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് ഭാഗത്തുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് നടന്നു. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായി കണ്ടു. മുൻപ് കണ്ടിട്ടുള്ള പേപ്പർ പ്ലെയിനിൻ്റെ മറ്റൊരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ മോഡൽ ഇവിടെ ഒരാൾ പറത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ചില ചൈനീസ് ബൈക്കുകൾക്ക് നമ്മൾ റെയിൻകോട്ട് പോലെ തന്നെ റെയിൻ ഗാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു സംഭവമൊക്കെ ഫിറ്റ് ചെയ്തെന്ന് ഞങ്ങൾ കണ്ടു. തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. വളരെ വൈകിയാണ് യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ അന്ന ദിവസം ഈവനിങ്ങിലാണ് യാത്ര. യാത്രക്കിടെ വളരെയധികം ടണലിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് യാത്രകൾ. തുരങ്കപാതകളൊക്കെ കടന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ഒടുവിൽ ഞങ്ങൾ ഷാങ്ഹായ് എയർപോർട്ടിലെത്തി. കറക്റ്റ് സമയത്താണ് എത്തിയത്, അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ക്യൂ തന്നെയുണ്ട് അവിടെ ക്ലിയറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ചെക്കിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചെക്കിങ് ഒക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഇനി കുറച്ച് വിമാനയാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാഴ്ചവെക്കുന്നത്.
ഫ്ലൈറ്റിലെ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അടിപൊളി ദൃശ്യങ്ങളാണ് കാണാനുള്ളത്. ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് കാലുകുത്താനുള്ള പുറപ്പാടിലാണ്, വിമാനം ലാൻഡ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ. പിന്നീട് ഞങ്ങൾ സഞ്ചരിച്ചത് ചൈനയുടെ പ്രാന്ത പ്രദേശങ്ങളിലായിരുന്നു. വളരെ നിസ്സഹാരനും വളരെ സന്തുഷ്ടനുമായ ഒരു ഡ്രൈവറായിരുന്നു ഞങ്ങളുടേത്. വളരെ മിതത്വത്തിൽ മാത്രം ഹോണടിക്കുന്ന അദ്ദേഹം വളരെ മനോഹരമായി ഡ്രൈവ് കൂടി ചെയ്യുന്നിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ലേ, പാവ ഡ്രൈവറായിരുന്നു. ഇതാണ് നമ്പർ സഞ്ജിത് ഭക്തം എന്ന് പറഞ്ഞ ഹോട്ടല്. വീഡിയോ കണ്ടില്ലേ? ആ ബെസ്റ്റ് ഹോട്ടല്. നട്ടപ്പാതിരയ്ക്ക് വട്ടായി നടക്കുന്നവർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ നൈറ്റ് ലൈഫാണ്. നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്നറിയോ? ചൈനയിൽ അല്ല, ചൈനയിലെ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്നറിയോ? അത് നോക്കിക്കോ, ഇങ്ങനെ ഇരിക്കും, ഒറ്റ ആളുണ്ടാവില്ല, നടക്കുന്നവർ മാത്രം നടക്കും.